അസ്സലാമു അലൈക്കും അസലമലൈക്കും ഹംദൻ കസീറൻ അലഹമില്ല മുബാറക്കൻ ഫി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇന്നലെ എൻ്റെ കോളേജിലെ സീനിയറായിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഹുസൈൻ ബ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി യാത്രയായിരിക്കുകയാണ് ആ സഹോദരന് അള്ളാഹു സുബാനഹുല മാഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കബരടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹു സുഹാനഹു അതാല ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ വിധി എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വിഷയമാണ് അത് നന്മയോ തിന്മയോ ഏതു തന്നെ ആയിരുന്നാലും അത് അനുസരിക്കുവാനും ഉൾക്കൊള്ളുവാനും അത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് വിശ്വസിക്കുവാനും വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് അതാണ് മഹാനായ നബിക്കം സല്ലാഹു വല്ലൈഹി വസല്ലമ്മ ഈയൊരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അൻ അബീഹൊറത്താഹു വൻഹു കാല കാല റസൂൽഹി സല്ലാഹു വല്ലൈഹി വസല്ലം അൽ മുനുൽ ശക്തനായ ദൃഢവിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയാണ് അല്ലാഹുവിൻ്റെ പക്കൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് വാഹബു ഇലഅാഹി മിനൽ മുൻ ഉൽഫി ദൃഢവിശ്വാസിയല്ലാത്ത അശക്തനായ ഒരു വിശ്വാസിയേക്കാളും അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും സ്നേഹിക്കപ്പെടുന്നതും ശക്തനായ ഒരു വിശ്വാസിയാണ് എന്ന് വഫീഖുല്ലി ഹൈറുൻ അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന നന്മയോ തിന്മയോ എന്തു തന്നെയാണെങ്കിലും ശരി അവന് ഹൈറായിരിക്കും മഹാനായ റസൂൽ കലീം സലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു വചനത്തിൽ നമ്മളേവരും പഠിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ് കാരണം അവൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അത് അവന് ഹൈറ് തന്നെയാണ് നന്മയാണെങ്കിൽ ആ നന്മക്ക് അവൻ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നു ഇനി അവൻ്റെ ജീവിതത്തിൽ ഒരു മുസീബത്ത് ആണ് സംഭവിച്ചതെങ്കിൽ ആ മുസീബത്തിന് അള്ളാഹുസ്ബാനഹുഅത്താനയിൽ അങ്ങേയറ്റം ക്ഷമ കൈകൊള്ളുകയും ചെയ്യുന്നു രണ്ടായിരുന്നാലും ശരി ആ വിശ്വാസിക്ക് അത് ഹൈറാണ് എന്ന് മഹാനായ റസൂൽ കരീം സലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ഫൗക അതുകൊണ്ട് തന്നെ ഇഹലോകത്തും പരലോകത്തും വിജയിക്കുവാൻ സാധ്യമാകുന്ന അമൽസ്വാലിഹാത്തുകളും ഇബാദാത്തുകളും മതപരമായ വിഷയങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസവും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് മഹാനായ റസൂൽ കിരീം സലാഹു അലൈ വസ്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല അള്ളാഹുവിനോട് ഏത് ആപൽ ഘട്ടത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി നീ അള്ളാഹുവിനോട് കാവലിന് ചോദിക്കുകയും ചെയ്യുക വലാത്ത നീ ഒരിക്കലും നിരാശപ്പെടരുത് അശക്തനായി മാറരുത് വ ഇൻ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മുസീബത്തുകൾ അരുതാത്തത് നീ പ്രതീക്ഷിക്കാത്തതും ഇഷ്ടപ്പെടാത്തതും ഊഹിക്കാത്തതുമായ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ ആ ഒരു സംഭവിച്ച വിഷയത്തിൽ നീ ഒരിക്കലും അശക്തരായി മാറരുത് നിരാശപ്പെടരുത് എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ് ആ നിരാശ കൊണ്ട് ഫലാത്ത നീ ഒരിക്കലും ഇപ്രകാരം പറയരുത് ലൗ ലൗ എന്ന വാക്ക് നീ ഒരിക്കലും പറയരുത് കാരണം ഇങ്ങനെയോ അങ്ങനെയോ അപ്രകാരമോ ഇപ്രകാരമോ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്ന് നീ ഒരിക്കലും തന്നെ പറഞ്ഞു പോവുകയും ചെയ്യരുത് പക്ഷേ കൊൽ നീ പറയുകയും ചെയ്യുക അത് അള്ളാഹുവിൻ്റെ വിധിയാണ് കൽപ്പനയാണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ ഫല അവനത് പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു എന്ന് നി പറയുകയും ചെയ്യുക എന്ന് മഹാനായ റസൂൽ കരീം സാഹു വരഗി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് പ്രവാചകൻ പറയുന്നു ലൗ തീർച്ചയായും ലൗ എന്ന ആ ഒരു വാക്കുണ്ടല്ലോ അത് വഴി വഴിതുറക്കുന്നതാണ് അമല ഷൈ ത്വാനി പിശാജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിശാജിൻ്റെ കുടില തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ലൗ എന്ന പദം വഴി വഴിതുറക്കുന്നതാണ് എന്നുകൂടി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അതാപുകളാകട്ടെ ഹൈറുകളാകട്ടെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഹൈറാണെങ്കിൽ അത് ഉത്തമമായി കണക്കാക്കുവാനും അതിന് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുവാനും ജീവിതത്തായ എന്തെങ്കിലുമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരുന്നതെങ്കിൽ അതിൽ ക്ഷമിക്കുവാനും അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് ദൃഢമായി വിശ്വസിക്കുവാനും എനിക്കു നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് ഒരിക്കലും തന്നെ ലവ് എന്ന പദം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സുലല്ലാഹു വല യുവസല്ലാം അർപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ആ രൂപത്തിൽ വിശ്വസിക്കുവാനും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന അമൽസ്വാലിഹാത്തുകളിലേക്ക് ധൃതി കാണിക്കുവാനും കഴിയുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയ സഹോദരൻ ഹുസൈൻ ബാബു സാഹിബിൻ്റെ കബറിടം അള്ളാഹു വിശാലമാക്കിക്കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ മഴഫിറത്തും മർഹ്മത്തും ചൊരിഞ്ഞുകൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അബറൂറും മക്കബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അവരുടെ എല്ലാവരുടെയും കവരുടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ നിന്റെ സത്യദീനിന്റെ പ്രബോധന വീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അബുറൂർ പ്രതിഫലം ം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദവസിൽ ഒരുമിച്ചു കൂട്ടി റബ്ബേ അല്ലാഹുവേ പാവപ്പെട്ടവരുടെയും അനാഥകളുടെയും അഗതികളുടെയും വിധവകളുടെയും ദുർബലരുടെയും നന്മക്കു വേണ്ടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മബറൂറും മക്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ആയിഷത്തിലും റിസിക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഹൈറും ബർക്കത്തും റഷ്മത്തും അമ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ ആമീൻ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്ത